കാശ്മീരി സ്ത്രീകൾ തങ്ങൾക്ക് അമ്മയും പെങ്ങളും സഹോദരിയും മക്കളും ഒക്കെയാണെന്നാണ് അകാലിദളിൻ്റെ നിലപാട് കാശ്മീരി സ്ത്രീകളെ എന്ത് വില കൊടുത്തും എന്ത് തരത്തിലുള്ള അവർക്കെതിരെയുള്ള അറ്റാക്ക് വന്നാലും അവർക്കെതിരെ ഏത് തരത്തിൽ ആര് അവരെ ലൈംഗിക ചുവയോടുകൂടി നോക്കിയാലും അവരെ മാംസളമായ ചിന്തയോടുകൂടി മാത്രം നോക്കിയാലും അവരെ സംരക്ഷിക്കാൻ താങ്കളുണ്ട് അകാലിദളുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അകാലിദലിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീർ മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എടുത്തു കളയുകയും കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെയാക്കുകയും ചെയ്തതോടുകൂടി കാശ്മീരിലെ ക്ക് ആർക്ക് വേണോ പോകാം കാശ്മീരിലെ സ്ത്രീകൾക്കും എല്ലാവർക്കും അവർക്കല്ലെങ്കിലും ഇന്ത്യയിൽ മൊത്തം സഞ്ചരിക്കാം പക്ഷേ കാശ്മീരിലേക്ക് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് പോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതോടുകൂടി ആർക്കും അവിടെ ചെല്ലാം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എടുത്തു പറയാൻ ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അതിന് ശേഷം ഈ കാശ്മീരിനെ സ്വതന്ത്രമായ ഒരു ഇന്ത്യയുടെ ഭാഗമായ ഒരു സംസ്ഥാനമാക്കിയതോടുകൂടി ചില ബി ജെ പി നേതാക്കന്മാരിൽ നിന്നും എം എൽ എയും എം പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ നിന്നും കാശ്മീർ സ്ത്രീകളെ ലൈംഗിക ചൊവ്വയോടുകൂടി മാംസളമായ ചിന്തയോടുകൂടി വളരെ ദുഷ്ടലാക്കോടുകൂടി കാണുന്ന പ്രചരണങ്ങളും അവരുടെ ആ രീതിയിലുള്ള പ്രസ്താവനകളും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയം അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ അകാലിദൾ കാശ്മീർ സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് മുന്നോട്ട് വന്ന് വരാൻ കാരണമായി പറയുന്നത് നമുക്ക് മനസ്സിലാകണം എം എൽ എ വിക്രം സേനി ബി ജെ പി എം എൽ എ വിക്രം സേനി പറഞ്ഞിരിക്കുന്നു നമുക്ക് കാശ്മീരിലേക്ക് പോകാം അവിടെ ഹിന്ദുവോ മുസ്ലിമോ എന്നില്ല സ്ത്രീകൾ സുന്ദരികളും നല്ല നിറമുള്ളവരുമാണ് നമുക്ക് അവരെ വിവാഹം കഴിക്കാം കാര്യം സാധിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന അടുത്തിട്ട് വളരെ വളരെ ലജ്ജാകരമായൊരു വളരെ മ്ലേച്ഛമായൊരു ഒരു ഒരു ലൈംഗിക അല്ലെങ്കിൽ ഒരു മാംസളമായ ഒരു ചിന്തയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത് വളരെ ഇത് എന്നിട്ട് ഇദ്ദേഹത്തിന് ഇതുവരെ ഈ നിമിഷം വരെ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഒരു ഒരു നേതൃത്വത്തിൽ നിന്നും ഒരു ശാസനയോ അദ്ദേഹം അങ്ങനെ ഒന്നും പറയരുത് എന്നുള്ള ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒരു സൂചനയെ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് രണ്ട് രണ്ടാമത്തെ രാജ്യസഭാ അംഗം ബി ജെ പിയുടെ രാജ്യസഭാംഗം വിജയ് ഗോയൽ അദ്ദേഹം ബി ജെ പിയുടെ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന അത് കാശ്മീരിലെ ജനത്തെ ഇന്ത്യൻ യു യൂണിയനിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിൻ്റെ ആഘോഷപരമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് ബി ജെ പി തന്നെ പ്രഖ്യാപിച്ചിട്ട് ബി ജെ പിയുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരു കാശ്മീരി സുന്ദരി പെൺകുട്ടി കാശ്മീരി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു ആ പോസ്റ്ററിനെയാണ് വിജയ് ഗോയൽ എടുത്ത് തൻ്റെ ട്വിറ്റിലൂടെ എടുത്ത് ലോകത്തെ മൊത്തം അറിയിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ അത് ദുഷ്ടലാക്കോടു കൂടിയെന്നാണ് കാശ്മീരി സ്ത്രീകളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്ത്രീകളും കേരളത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത് എന്തുകൊണ്ട് ഈ വിജയ് ഗോയൽ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തമാശക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തമാശ പറയാവുന്നതല്ല സ്ത്രീകളും സ്ത്രീത്വവും എന്നുള്ളത് മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ മാനിക്കുന്ന വളരെ നല്ലൊരു സബ്ലൈ ആയിട്ടുള്ള വളരെ ഔന്നത്യമുള്ളൊരു സംസ്കാരമാണ് അതിനെയാണ് ബി ജെ പി നേതാക്കൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ എം പിന്നും തന്നെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം വിജയ് ഗോയലും വിക്രം സേനയും അങ്ങനെ പറയുമ്പോൾ കാശ്മീർ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ യാതൊരു സ്ത്രീകൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് അവരവിടെ സ്ത്രീകൾ കുടുംബമായിട്ട് ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്നു അവർക്ക് മക്കളുമുണ്ട് അപ്പോൾ അവരും വളരെ ശാന്തമായി മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇത്തരം പ്രതികരണം വന്നപ്പോഴേക്കും ഒരു സി എൻ എൻ പോലുള്ള അന്തർദേശീയ ചാനലിൽ ഒരു പെൺകുട്ടി ഒരു കോളേജ് വിദ്യാർത്ഥിനി പറഞ്ഞിരിക്കുന്നത് വി ഡോൺ വി ഡോൺ വോണ്ട് ടു മാരി എനി വൺ അതർ ദാൻ എ കാശ്മീരി എന്ന് കുട്ടി പറയേണ്ടി വന്നിരിക്കുന്നു ആ കുട്ടിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നു അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങനെ പറയേണ്ടി വന്നു ഇത്തരം പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട് പ്പെട്ട ബി ജെ പി നേതാക്കന്മാരിൽ നിന്ന് എം പിയിലും എം എൽ എയിൽ നിന്നൊക്കെ വന്നപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ് ഒരു പെൺകുട്ടി പരസ്യമായി അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാശ്മീരി അല്ലാതെ മറ്റൊരു മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കണ്ട എന്ന് ആ പെൺകുട്ടി വളരെ ഒച്ചത്തിൽ വളരെ ശക്തിയായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ നമുക്ക് ഹരിയാനയുടെ കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭ്രൂണകത്യം നടക്കുന്ന സംസ്ഥാനം അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് ആയിരം പുരുഷന് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് സ്ത്രീകളെ ഉള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സംഭവം അവിടെ ഇപ്പോൾ ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന എം എൽ ഹട്ടർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാശ്മീരിൽ പോയി സ്ത്രീകളെ വിലക്കെടുക്കാം കാശ്മീരിൽ പോയി സ്ത്രീകളെ വിലക്കെടുത്ത് വിവാഹം കഴിക്കാം തുടങ്ങിയ വളരെ അനായാസമായ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ കാശ്മീരി സ്ത്രീകളെ മനുഷ്യരായിട്ടല്ല അവരൊരു കമോഡിറ്റി ആയിട്ട് കാണുന്നൊരു സംസ്കാരത്തിലേക്കാണ് ഈ ബി ജെ പി നേതാക്കന്മാർ അതപ്പതിച്ചു എന്നുള്ളത് പറയുമ്പോൾ അത് തികച്ചും ലജ്ജാകരം തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ ഹരിയാനയിലൊരു സ്ത്രീ ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അവർ ആ സ്ത്രീ ഒരു ആൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും വിൽക്കാം വീണ്ടും മറിച്ച് വിറ്റ് മറ്റൊരാൾക്ക് വിറ്റ് അവർക്ക് വീണ്ടും മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ വീണ്ടും ആൺകുട്ടികൾ ഉണ്ടാകും അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായ സോഷ്യലി ഒരു സാമൂഹികമായ ഒരു ഭയങ്കര അതപ്പതിച്ചൊരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന അവിടുത്തെ മുഖ്യമന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതത്രയും അദ്ദേഹം അത് അത്തരത്തിലുള്ള ഈ ലജ്ജാകരമായ ഈ ഭ്രൂണകത്യ ഈ പെൺ ഭ്രൂണഗത്യെ നടത്തുന്നതിനൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കിത് കാണേണ്ടതാണ് ഇത് വളരെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സംസ്കാരത്തിനും ഇന്ത്യയുടെ പൈതൃകത്തിനും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മനുഷ്യരുടെ മാന്യതക്കും എല്ലാത്തിനും തന്നെ ഒരു വെല്ലുവിളിയാണ് വളരെ മ്ലേച്ഛമായ പെരുമാറ്റമാണ് ബി ജെ പി നേതാക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അകാലിദൾ പറഞ്ഞിരിക്കുന്നു കാശ്മീരി സ്ത്രീകളെ അങ്ങനെ പറയരുത് അങ്ങനെ അവർക്കെതിരെ ഉണ്ടാകുന്ന അത്തരം ദുഷ്ടലാക്കോടു ഈ ലൈംഗിക ചൊവ്വയോടുള്ള നോട്ടമോ അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള മാംസളമായ ചിന്തകളോ തങ്ങൾ എതിർക്കും എന്നവർ പറഞ്ഞിരിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിഖ് കലാപം ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പഞ്ചാബി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു പാഠം അവർ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ആ ഒരു ചിന്തയിൽ തന്നെ കാശ്മീരിലെ സ്ത്രീകളോടും അത്തരത്തിൽ ബലാത്സംഗം ചെയ്യാനോ അത്തരത്തിൽ കൂട്ട മാനഭംഗത്തിന് പോകാനോ അങ്ങനൊരു ഇടയോ അങ്ങനൊരു സാധ്യതയോ പോലും അവർ കാണുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ കാശ്മീരി സ്ത്രീകളുടെ രക്ഷയ്ക്ക് അവിടെ ഉണ്ടാകും എന്ന് അകാലിദാൾ പറയുന്നു